വേദനയോ തുന്നലോ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമോ ഇല്ലാതെ ആധുനിക മെഷീനറികളുടെ സഹായത്തോടെയുള്ള തിമിര ശസ്ത്രക്രിയ. ട്രീജി കണ്ണാശുപത്രി, മെഡിക്കൽ കോളേജിന് എതിർവശം, മഞ്ചേരി. ലോക്ഡൌൺ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം കുന്നുമ്മൽ ഡ്രോൺ നിരീക്ഷണം നടത്തി. ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിലാണ് നിരീക്ഷണം നടത്തിയത്. മലപ്പുറം, പൊന്നാനി, മഞ്ചേരി എന്നിവിടങ്ങളിലും ഡ്രോൺ നിരീക്ഷണം നടത്തി. എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹകരണത്തോടെ കോട്ടക്കലിലെ ഐക്യമാണ് സൗജന്യമായി ഡ്രോൺ നിരീക്ഷണത്തിന് വിട്ടു നൽകിയത്. ഇവർ അങ്ങാടികൾ, ഗ്രാമപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് നിരീക്ഷണം നടത്തി ഓൺലൈൻ വഴി ദൃശ്യങ്ങൾ അതാത് സമയം പോലീസിന് കൈമാറും. ഇത് പരിശോധിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുകയെന്ന് എസ് പി അബ്ദുൽ കരീം അറിയിച്ചു. അത് കൂടുതൽ ഉൾപ്രദേശങ്ങളിൽ കൂടുതൽ ആളുകൾ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ലക്ഷണം കണ്ട് പിന്നെ പോലീസ് എത്തിയപ്പോഴേക്ക് കുറച്ച് ആളുകളൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉൾപ്രദേശത്ത് കൂടെ നമ്മൾ നിരീക്ഷണം ശക്തമാക്കുന്നതൊക്കെയാണ്. പിന്നെ ജില്ലയിലെ 34 പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മഞ്ചേരിയിലും പിന്നെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലും ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഇത് തുടങ്ങുകയാണ്. ഇത് ഡ്രോൺ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട് സ്റ്റേറ്റ് ലെവൽ, അവരാണ് ഇത് എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഇവിടെയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മലപ്പുറത്ത് 4 വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഉൾപ്രദേശത്ത് കൂടെ ഇതുപോലെ അനാവശ്യമായിട്ട് ആളുകൾ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ, കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്നുണ്ടോ, കൂടുതൽ വെറുതെ ഇരിക്കുന്നുണ്ടോ, അവർക്ക് സാമൂഹ്യ വ്യാപനം എന്നുള്ളവർക്ക് അവർക്ക് അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്നുള്ളവർക്ക് ചെയ്യാം. 7 കിലോമീറ്റർ ദൂരത്തിൽ പറന്ന് നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നിരീക്ഷണം നടത്തുന്നത്. ചടങ്ങിൽ DYSP ജലീൽ തോട്ടത്തിൽ, മലപ്പുറം CI പ്രേംജിത്ത്, SI സുഗതൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10 ആണ്ടിന്റെ വിശ്വസ്തതയുമായി 3G ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, മഞ്ചേരി.